കൂട്ടുകാരെ, നമുക്കാദ്യം മീനുകളുടെ കഥ കേൾക്കാം. പണ്ട് ഒരു കാട്ടിൽ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ ധാരാളം മീനുകളുണ്ടായിരുന്നു. വലുതും ചെറുതുമായി ധാരാളം മീനുകൾ. എന്നാൽ ഇതേ കുളത്തിൽ തന്നെ ഭയങ്കരനായ ഒരു വലിയ മീനുമുണ്ടായിരുന്നു. ആ കുളത്തിൽ എല്ലാ മീനുകൾക്കും വലിയ മീനെ പേടിയായിരുന്നു. പിശപ്പിനായി അല്ലെങ്കിൽ പോലും കുഞ്ഞു മീനുകളെ ആക്രമിക്കുക അവനൊരു രസമായിരുന്നു. പാവം കുഞ്ഞു മീനുകൾ, എത്ര ഓടി ഒളിച്ചാലും കേണപേക്ഷിച്ചാലും രക്ഷയില്ല. അവൻ അവൻ്റെ അക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു മീൻപിടുത്തക്കാരൻ കാട്ടിലെത്തി. അവൻ മീൻ പിടിക്കാൻ വേണ്ടി അവൻ്റെ കയ്യിലുള്ള വല കുളത്തിലേക്ക് വീശി. മീനുകളും വലയിലായി. അപ്പോഴാണ് മീനുകൾ ആ സത്യം അറിയുന്നത്. തങ്ങൾ വലയിലാക്കപ്പെട്ടിരിക്കുന്നു. വലിയ മീനും വലയിൽ കുടുങ്ങി. ഇനി എന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടും? മീനുകൾ ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മീൻ പിടുത്തക്കാരൻ വല ഉയർത്താൻ തുടങ്ങിയിരുന്നു. വലയിലാകട്ടെ വലിയ ദ്വാരങ്ങളാണുള്ളത്. ഭാഗ്യം രക്ഷപ്പെട്ടു. ചെറിയ മീനുകൾ എല്ലാ ദ്വാരത്തിലൂടെ രക്ഷപ്പെട്ടു. വലിയ മീനാകട്ടെ രക്ഷപ്പെടാനാവാതെ കരയുന്നുണ്ടായിരുന്നു. വലയിൽ നിന്നും രക്ഷപ്പെട്ട കുഞ്ഞു മീനുകൾ വലിയ മീനിനെ കണ്ടപ്പോൾ സങ്കടം വന്നു. കുഞ്ഞു മീനുകൾ ആലോചിച്ചു, പാവം വലിയ മീൻ, നമുക്ക് അവനെയും രക്ഷപ്പെടുത്തണം. കുഞ്ഞു മീനുകൾ എല്ലാവരും ഭാഗങ്ങളായി പിരിഞ്ഞ് വല കീറി കടിച്ചു മുറിക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ വല കീറി മുറിച്ച് വലിയ മീനിനെ കടക്കാവുന്ന വിധത്തിലാക്കി. അങ്ങനെ വലിയ മീൻ രക്ഷപ്പെട്ടു. അവന് വളരെയധികം സങ്കടം വന്നു. താൻ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ലാത്ത, ഉപദ്രവിക്കുക മാത്രം ചെയ്തിട്ടുള്ള ഈ ചെറിയ മീനുകളാണല്ലോ ആപത്തിൽ തൻ്റെ രക്ഷയ്ക്കെത്തിയത്. ഇല്ല, ഇനി ഒരിക്കലും ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല. വലിയ മീൻ ചെറിയ മീനുകളോട് മാപ്പ് ചോദിച്ചു. പിന്നീടുള്ള കാലം അവർ സന്തോഷത്തോടെ ആ കുളത്തിൽ ഒരുപാട് നാൾ ജീവിച്ചു. കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് എന്തൊക്കെ ഗുണപാഠങ്ങൾ കിട്ടി? അതെ കൂട്ടുകാരെ, ഈ ഭൂമിയിലെ ഒരു ജീവജാലത്തെയും നമ്മൾ മോശക്കാരായി കാണരുത്. എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം ഓരോരോ കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഒരു ജീവജാലത്തെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. ഉദാഹരണത്തിന്, കൂട്ടുകാരി മീനുകളുടെ കഥയിൽ കണ്ടില്ലേ, ആ പാവ മീനുകളെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു ആ വലിയ മീൻ. എന്നിട്ട് ആപത്ത് വന്നപ്പോഴോ ചെറുതെന്ന് കരുതി കളിയാക്കിയും പേടിപ്പിച്ചും കൊണ്ടിരുന്ന ആ പാവ മീനുകളുടെ സഹായം തന്നെ ഒടുവിൽ ആ വലിയ മീനിന് വേണ്ടി വന്നില്ലേ.